പട്രീഷ്യ ഗ്രേസ് എഴുതിയിട്ടുള്ള ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഒന്ന് രണ്ട് ഷോർട്ട് സ്റ്റോറിയും അതേപോലെ തന്നെ പോയത്തിൻ്റെ സെക്ഷനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ വേസ് വിത്ത് വേർഡ്സിൻ്റെ സെക്ഷനിൽ ഇതുവരെ നമ്മൾ എടുത്ത വേസ് വിത്ത് വേർഡ്സിലെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ നോട്ട്സ്, ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ടെലഗ്രാമിൽ പോയിട്ട് ക്രിസ്റ്റോക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആക്കാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ആയിട്ട് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ക്രിസ്റ്റോക്സ് തന്നെയാണ് പേര്, അതിൽ വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഇനി നമുക്ക് പട്രീഷ്യ ഗ്രേസിനെ കുറിച്ചൊന്ന് നോക്കാം. ഷീ ഈസ് എ നോവലിസ്റ്റ് ആൻഡ് എ റൈറ്റർ. ഒരു നോവലിസ്റ്റ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു റൈറ്റർ. ഇനി ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പട്രീഷ്യ ഗ്രേസ് തൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ്. ഓക്കെ, അവളുടെ വീട്ടിലെ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് തീം ഒന്ന് നോക്കാം. സ്റ്റോറി ടെൽസ് അബൌട്ട് ദ ഓർഡിനറി എവറി ഡേ ലൈഫ് ഓഫ് ദ മയൂരി കമ്മ്യൂണിറ്റി. മയൂരി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ ദിവസേന നടക്കുന്ന സാധാരണയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവളുടെ വീട്ടിലെ, നമ്മുടെ റൈറ്ററിൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാദർ വരുന്നുണ്ട്, മദർ ഉണ്ട്. മദറിനെയാണ് മെയിനായിട്ട് ഇതിൽ ക്യാരക്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ 14 ചിൽഡ്രൻ ഉണ്ട്, അതായത് 14 മക്കളാണ് ഈ ഒരു കഥയിലുള്ളത്. ഈ ഒരു അച്ഛനമ്മയ്ക്കും 14 മക്കളാണുള്ളത്. അതിലൊരു മോളാണ് നമ്മുടെ പട്രീഷ്യ ഗ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാഡ്ലി എന്ന് പറഞ്ഞൊരു ടീച്ചർ വരുന്നുണ്ട്. അതേപോലെ തന്നെ അങ്കിൾ റാസ് വരുന്നുണ്ട്, പിന്നെ അങ്കിൾ പേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ്, മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷോർട്ട് സ്റ്റോറിക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ മലയാളം സമ്മറി പറഞ്ഞു തരും, അതിനുശേഷം നമുക്ക് അതിനിടയിൽ കൂടി ഇംഗ്ലീഷ് വായിച്ചു പോവാം. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മലയാളം സമ്മറി ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി തുടങ്ങുന്നത് തന്നെ അമ്മേനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പം അമ്മയാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. ഈ 14 മക്കൾക്കും തൻ്റെ അമ്മേനെ പറ്റി കുറേ പരാതികൾ പറയാനുണ്ട്. അതേപോലെ തന്നെ അവർക്ക് നാണക്കേടാണ് അമ്മ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്തൊക്കെയാണ് അമ്മ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവർക്ക് പറയാനായിട്ടുള്ള മെയിൻ കംപ്ലയിൻസ് എന്ന് പറയുന്നത് ഷീ മെയ്ഡ് എ സ്വിമ്മിംഗ് ക്ലോത്ത്സ് ഫോർ ദം ഫ്രം ദ ഓൾഡ് സ്വിമ്മിംഗ് ക്ലോത്ത്സ്. ഇപ്പോൾ അവരുടെ സ്കൂളിലൊക്കെ സ്വിമ്മിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, നീന്തലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വിമ്മിംഗ് ടോക്സൊക്കെ, നീന്തുന്ന സമയത്ത് ഇടുന്ന പ്രത്യേകതരം ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ കറക്റ്റ് സൈസിന് മാച്ച് ആയിട്ടുള്ള സ്വിമ്മിംഗ് ടോക്സൊക്കെയാണ് അവർ കൊണ്ടുപോവാറ്. പക്ഷേ ഈ 14 പിള്ളേർക്കും അങ്ങനെ അവരുടെ സൈസിനുള്ള നല്ല ഫാഷനബിൾ ആയിട്ടുള്ള സ്വിമ്മിംഗ് ടോക്സൊന്നും ഇല്ല, സ്വിമ്മിംഗ് ക്ലോത്ത്സ് ഒന്നും ഇല്ല. എന്താ കാരണം? അമ്മ പഴയ ഇവർ പണ്ടത്തെ കാലത്തെ സ്വിമ്മിംഗ് ക്ലോത്ത്സൊക്കെ വെട്ടി മുറിച്ച് ഒരാൾക്ക് ഒരു പകുതി, ഒരാൾക്ക് ഒരു പകുതി അങ്ങനെയൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുക. അതാണെന്ന് വെച്ചാൽ ഇവരുടെ കറക്റ്റ് സൈസിനോ ഉള്ളതും അല്ല, ഫാഷനബിൾ ആയിട്ടുള്ളതും അല്ല. അപ്പോൾ ഇവർക്ക് നാണക്കേടല്ലേ സ്കൂളിൽ അതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ. അപ്പോൾ ഇവർ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയും, ഞങ്ങൾക്ക് പുതിയത് മേടിച്ചായോ പുതിയത് മേടിച്ചായോ എന്ന് പറയുമ്പോൾ അമ്മ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ദാറ്റ് ഷീ സ്വാം നേക്കഡ്, ഷീ ഹാഡ് നോ സ്വിമ്മിംഗ് ക്ലോത്ത്സ്. ഞാനൊക്കെ പണ്ട് എന്താ പറയുക, സ്വിമ്മിംഗ് ക്ലോത്ത്സ് ഒന്നും ഇല്ലാതെയാണ് നീന്തിയിരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് പോയാൽ മതി എന്ന് അമ്മ അവരെടുത്ത് പറയും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പിള്ളേർക്ക് അമ്മേനെ കുറിച്ചുണ്ട്, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അടുത്തതെന്ന് പറയുന്നത് മം ഹാഡ് എ ലൗഡ് വോയിസ് ആൻഡ് ഷീ നോ വെൽ ഹൗ ടു ഷെയ്ം ദം യൂസിങ് ഹെർ ലൗഡ് വോയിസ്. അമ്മയ്ക്ക് വളരെ വലിയൊരു ഒച്ചയാണ്, എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഒച്ച എടുത്തിട്ടാണ് അമ്മ സംസാരിക്കുക. അമ്മയ്ക്ക് അറിയാം ഈ ഒച്ച എടുത്തിട്ട് എങ്ങനെ ആൾക്കാരെങ്ങനെ ഞങ്ങളൊക്കെ എങ്ങനെ നാണം കെടുത്താന്ന് അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അതുപോലെ ഒച്ചയിലാണ് അമ്മ സംസാരിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇവരിപ്പോൾ കുറേ പേരുണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ കുറച്ച് ഭക്ഷണമൊന്നും വാങ്ങിച്ചാൽ തികയില്ല, മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് ചെയ്യും, ഒരു കേസ് നിറച്ച് റൈപ്പ് ആപ്പിൾസ് ആൻഡ് പിയേഴ്സ്, അതായത് വളരെ പഴുത്ത ആപ്പിളും പിയേഴ്സൊക്കെ കടയിൽ നിന്ന് വില കുറവിന് കിട്ടില്ലേ, ഒരു കേസ് അങ്ങനെ തന്നെയൊക്കെ കിട്ടില്ലേ ഓവർ പഴുത്തത്,
അതൊക്കെ അച്ഛൻ മേടിച്ചുകൊണ്ട് വരും വീട്ടിലേക്ക്. ഓവർ റൈപ്പനായിട്ടുള്ള ആപ്പിളും പിയേഴ്സും ഒക്കെ മേടിച്ചുകൊണ്ട് വരും. അപ്പം ഈ കൂടുതൽ പഴുത്ത പഴങ്ങളുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരും അല്ലേ, ഓവറായിട്ട് പഴുത്തതിൻ്റെ. അപ്പം അമ്മ എന്ത് ചെയ്യും, ഈ ഒരു ഓവറായിട്ട് പഴുത്ത ഭാഗം ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കില്ലേ, നമ്മളൊരു കുഴി അതിങ്ങനെ തോണ്ടി എടുക്കില്ലേ നമ്മൾ, അതേപോലെ എടുത്ത് കളയും. അപ്പോൾ എല്ലാ ആപ്പിളിനും ആ രണ്ട് വെടി വെച്ച പോലെ ഓരോ ഒട്ടകളുണ്ട്. അമ്മ ഇങ്ങനെ പഴുത്ത ഭാഗങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ആ രണ്ട് വെടി വെച്ച പോലെ എല്ലാ ആപ്പിളിനും ഓരോ ഓട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവർ, അവർക്ക് ലഞ്ച് ബോക്സൊന്നും ഇല്ല മര്യാദയ്ക്ക്, ബാഗ് സ്കൂൾ ബാഗ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ അവരൊരു കവറിലൊക്കെ ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് രേവതി എന്ന് പറഞ്ഞ കുട്ടി ഈ പിള്ളേരെടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഈ ആപ്പിൾമേക്ക് ആരെ വെടി വെച്ചേ, നിങ്ങളുടെ ഫ്രൂട്ട്സ് മേക്ക് ആരെ വെടി വെച്ചേന്ന് രേവതി ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ഭയങ്കര നാണക്കേടായത്, അതൊക്കെ അമ്മ കാരണല്ലേ ഉണ്ടായത്, അങ്ങനെയുള്ളൊരു തോട്ടാണ്. പിന്നെ സ്കൂൾ ബാഗിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ, സ്കൂൾ ബാഗ് മേടിച്ച് തരാനായിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ എന്തായാലും ഇപ്പം ഈ 14 സ്കൂൾ ബാഗ് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. അതേപോലെ തന്നെ ഷൂസ് ഇവർക്ക് മര്യാദയ്ക്ക് ഉണ്ടായില്ല. അങ്ങനെ ആകെ മൊത്തം നാണക്കേടാണ്. ഇനി മെയിനായിട്ടുള്ള നാണക്കേടാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അടുത്തത് കാറാണ് കേട്ടോ. ഓൾഡ് കാർ, അതാണ് ഇതിലൊരു മെയിൻ ക്യാരക്ടർ. ഈ ഒരു കാർ എന്ന് പറയുന്നത് ഇവരുടെ അങ്കിളുണ്ട്, അങ്കിളിൻ്റെ പേര് റാസ് എന്നാണ്. അദ്ദേഹം ഓക്ക്ലാൻഡിലാണ് ജോലി ചെയ്തിരുന്നത്, ഓക്ക്ലാൻഡിലാണ് ആൾ സെറ്റിൽ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ആൾ ഉപയോഗിച്ച കാറാണ് ഈ ഒരു കാറ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് കേടായി, അത്രയും പഴയൊരു കാറായി. ഇറ്റ് ഹാഡ് നോ ബ്രേക്ക്, അതിന് ബ്രേക്ക് പോലും ഇല്ല. അതേപോലെ തന്നെ എന്താണ്, ദർ ഹി ഹാഡ് ടു ഫൈൻ ഫോർ ഡ്രൈവിംഗ് സജൻ ഓൾഡ് കാർ. ഓക്ക്ലാൻഡിലൊക്കെ ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത, അത്രയും പ്രശ്നങ്ങളുള്ള, ബ്രേക്ക് പോലും ഇല്ലാത്ത കാറൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഫൈൻ കൊടുക്കണം അങ്ങനത്തെയുള്ള കാറൊക്കെ ഓടിക്കണമെങ്കിൽ. അപ്പോൾ അങ്കിൾ റാസ് ഇത് എന്ത് ചെയ്തു, ഇനിയിപ്പോൾ ഇത് ഓടിക്കാൻ ഇവിടെ ഓക്ക്ലാൻഡിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാട്ടിൽ ഇവരുടെ അച്ഛന് ഈ ഒരു കാറ് കൊടുത്തു. നമ്മുടെ അച്ഛന് ജോലി എന്താണെന്ന് വെച്ചാൽ, ഫാമൊക്കെ ഉണ്ട്, കൗഷെഡൊക്കെ ഉണ്ട്, ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മിൽക്കൊക്കെ ക്യാരി ചെയ്തിട്ട് ഇവിടെ റോട്ടിലേക്കൊക്കെ കൊണ്ടുപോകണം. ഈ ഒരു കൗഷെഡിൽ നിന്ന് സ്റ്റാൻഡ് വരെയൊക്കെ ഈ ഒരു മിൽക്ക് ക്യാൻസൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ആൾ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഈ ഒരു കാറ് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഒരു കാർ ഉപയോഗിക്കുന്നത് ആരാണ്, അമ്മയാണ് ഉപയോഗിക്കുന്നത്. എന്നാ ഉപയോഗിക്കുന്ന ദിവസം, എല്ലാ വെനസ്ഡേയ്സിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, എല്ലാ വെനസ്ഡേയിലാണ് അമ്മ ഇത് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് യൂസ് ചെയ്യണത്, മദർ ഡ്രോ ദ കാർ ഓൺ വെനസ്ഡേ ടു ബൈ തിങ്സ് ഫ്രം ദ ടൗൺ. ടൗണിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വരാനായിട്ട് അമ്മ ഈ കാർ ഓടിച്ചിട്ടാണ് പോവുക. ഈ ഒരു ബ്രേക്ക് ഇല്ലാത്ത ഈ പഴയ കാർ ഓടിച്ചിട്ടാണ് പോവുക. ഷീ ബ്ലൂ ദ ഹോൺ ലൗഡ്ലി ടു ഇൻഫോം ഹെർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ദാറ്റ് ഷീ വാസ് ഓൺ ഹെർ വേ ഫോർ ഷോപ്പിംഗ്. അപ്പോൾ അമ്മയാണെങ്കിൽ ഇതിൻ്റെ ഹോൺ വളരെ ഒച്ചയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അവളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അറിയിക്കാനായിട്ട്. അവൾ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അമ്മ ദേ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ന്യൂസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ അതിൻ്റെ ഹോണൊക്കെ അടിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ അറിയിക്കണത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. If they wanted something, they shout it loudly to her. അതായത് ഈ പോകുന്ന വഴിക്ക് അവരുടെ ഹോണടി കേൾക്കുമ്പോൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വീടിൻ്റെ പുറത്തേക്ക് വരും. അന്നേരം അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവൾ ഓൾറെഡി ടൗണിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോവല്ലേ, അപ്പം ഇവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ഒച്ച എടുത്തിട്ട് പറയും, 1 kg പൊട്ടാറ്റോ എന്നൊക്കെ അവർ ഒച്ച എടുത്തിട്ട് വിളിച്ച് പറയും. ഇവളാണെന്നു വെച്ചാൽ അതൊക്കെ ഓർത്ത് വെച്ച് വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ ഇനി ആ ഒരു തിരിച്ചു വരവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പട്രീഷ്യ ഡോണ്ട് നോ ഹൗ ഹെർ മാം റിമെമ്പേർഡ് ഓൾ ദ things she had to buy. അമ്മയ്ക്ക് ഈ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ അമ്മ എങ്ങനെ ഓർത്ത് വെക്കണേന്ന് ഇപ്പോഴും പട്രീഷ്യയ്ക്ക് ആലോചിച്ചിട്ട് ഒരു ഇത്തും പിടിയും കിട്ടണില്ല. കാരണം ഇവരുടെ വീട്ടിലേക്ക് തന്നെ അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനുണ്ടായിരിക്കും, ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ടാവായിരിക്കും. അതുമാത്രമല്ല, ഈ ആൾക്കാരുടെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും അവരൊക്കെ ഒച്ചയിൽ അവിടെ നിന്ന് വിളിച്ച് പറയണതായിരിക്കും. അതൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വെച്ച് അമ്മ എങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്നുവെന്ന് ഇപ്പോഴും അവൾക്ക് അത്ഭുതമാണ്. അതേപോലെ തന്നെ ഷീ വുഡ് ഫിൽ എവറി സ്പേസ് ഇൻ കാർ. അത് മാത്രമല്ല, ഈ സാധനങ്ങൾ കൊണ്ട് കാറിലൊരു സ്പേസ് പോലും ഇനി ബാക്കി ഉണ്ടാവില്ല, ഫുൾ അവൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഫില്ല് ചെയ്യൽ മാത്രമല്ല ചെയ്യുന്നത്, ഷീ വുഡ് അറേഞ്ച് ദം ഇൻ ഓർഡർ ടു ത്രോ ഔട്ട് ഓൺ ഹെർ വേ
വേ ബാക്ക്. അവൾക്ക് ഇത് തിരിച്ച് എറിഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക്, കാരണം ബ്രേക്ക് ഇല്ല വണ്ടിക്ക്. അപ്പം ബ്രേക്ക് ചവിട്ടി ആൾക്കാർക്ക് ഓരോ വീട്ടിൽ പോയി കൊടുക്കാനുള്ളതൊന്നുമില്ല. അപ്പോൾ അവൾ തിരിച്ചു വരുന്ന വഴിക്കും ഹോണടിക്കും. ഹോണിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ച് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും സാധനങ്ങൾ മേടിക്കാനായിട്ട്. കറക്റ്റ് ആൾക്കാർക്ക് ഒരു കിലോ തക്കാളി പറഞ്ഞ ആൾക്ക് അതങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും, ഒരു കിലോ പൊട്ടാറ്റോ പറഞ്ഞ ആൾക്ക് അതങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഇവൾ ചെയ്യുന്നത്. അപ്പോൾ ദേ വർ റിയലി അഷേംഡ് ഓഫ് ഹെർ ഡ്രൈവിംഗ്. ഈ മക്കൾക്ക് ഇവളുടെ ഡ്രൈവിംഗ് ഒക്കെ വളരെയധികം നാണക്കേടാണ്. ഓക്കെ, ഇനിയാണ് മോംസ് കാർ ആൻഡ് സ്കൂൾ ബസ്. അമ്മയുടെ കാറും ഇവരുടെ സ്കൂൾ ബസ്സും, അത് തമ്മിലുള്ളൊരു റിലേഷൻ നമുക്ക് നോക്കാം. ദ ചിൽഡ്രൻ വർ ട്രാവലിംഗ് ഓൺ സ്കൂൾ ബസ്. പിള്ളേരൊക്കെ സ്കൂൾ ബസ്സിലാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയാണല്ലോ അമ്മ ഷോപ്പിങ്ങിന് പോകുന്നത്. ഈ ഒരു ഷോപ്പിങ്ങിന് പോകുന്ന പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവരുടെ സ്കൂൾ ബസ്സും നേരെ വരും. അപ്പോൾ അവിടെ ഒരു വഴിയുണ്ട്, ഒരു എന്താ പറയുക, വൺ വേ ബ്രിഡ്ജ് ഉണ്ട്. അവിടെ അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അമ്മയുടെ കാറ് വരുന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ് അടുത്തൊന്നും ഇങ്ങനെ നീക്കിയിടണം, അമ്മയ്ക്ക് പോകാനുള്ള വഴി കൊടുത്ത് നീക്കിയിടണം, എന്നാലേ അമ്മയ്ക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും അമ്മയുടെ വണ്ടി ഇങ്ങനെ ബ്രേക്കില്ലാത്ത വണ്ടിയാണല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഡ്രൈവറിൻ്റെ അടുത്ത് പറയും, ചേട്ടാ അമ്മ പൊക്കോട്ടെ, ഒരു തീരെയും ബ്രേക്കൊന്നും ഇല്ലാത്ത വണ്ടിയാണ്, അമ്മ പൊക്കോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് നീക്കിയിടാം വണ്ടി എന്ന് പറയും. അപ്പോൾ ഇവർക്ക് നാണക്കേടാണ് അതൊക്കെ പറയുമ്പോൾ, കാരണം എല്ലാ പിള്ളേരും കളിയാക്കുന്നുണ്ടാവും. ഡ്രൈവറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്തോരം നാണക്കേടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഡ്രൈവർ നിർത്തും, അമ്മേനെ കാണുമ്പോൾ നിർത്തും. പിന്നെ ഇവരെന്ത് ചെയ്തു, ഇതിൽ നിന്നൊരു മോചനം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ എല്ലാ ബുധനാഴ്ചയും തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് നടന്നു പോകാം എന്നുള്ളൊരു പ്ലാൻ ഇടും. ഈ നടന്നു പോകാനായിട്ട് ഈ 14 പിള്ളേരിൽ ബോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോയ്സിനൊന്നും നടന്നു പോകാൻ തീരെ താല്പര്യമില്ല, നിവർത്തികേടുകൊണ്ട് അവർ നടന്നു പോകുന്നതാണ്. പെൺപിള്ളേർക്ക് അഞ്ചാം പക്ഷേ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നടന്നു പോകാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഇവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാശ്ചാത്യ ടീച്ചറായിട്ടുള്ള എന്താണ് ഹാർഡ്ലി എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറ് ഇവരെ കൂടെയാണ് നടന്നു പോവാം. അപ്പോൾ ഭർത്താനൊക്കെ പറഞ്ഞ് പെൺപിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ ടീച്ചറുടെ കൂടെ നടന്നു പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പെൺപിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരത്രയും നാൾ വിചാരിച്ചിരുന്നത് ഹാഡ്ലി എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ജെൻറിൽമാൻ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു ദിവസം അമ്മയുടെ കാർ അതിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് വിളിച്ചു കൂവി ചോദിച്ചു, ആരെങ്കിലും എൻ്റെ ഒപ്പം വരാനുണ്ട്, ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടാന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പിള്ളേരൊക്കെ തല അങ്ങോട്ട് തിരിച്ചു, അമ്മയെ കണ്ടിട്ടില്ലാത്ത പോലെ ഇവർ നടക്കുകയാണ്. പക്ഷേ ഹാഡ്ലി സാർ എന്ത് ചെയ്തു, ഇത് കേട്ട പാടെ അമ്മയുടെ കാറിലേക്ക് ചാടിക്കേറി ബാക്ക് സീറ്റിൽ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ഇവരൊക്കെ ഞെട്ടിപ്പോയി, നല്ല ടീച്ചറാണ്, പാവമാണ്, കുഴപ്പമൊന്നുമില്ല, ജെൻറിൽമാൻ ആണെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഈ അമ്മയുടെ ഈ കാറിൽ, അതും ഈ ബ്രേക്കും ബെല്ലൊന്നും ഇല്ലാത്ത ഈ കാറിൽ ചാടിയിരുന്ന ആൾ പോയി. ഓക്കെ, അങ്ങനെ ഒരു സീനുണ്ടായി. അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് വളരെയധികം നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇനി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ഇന്നേ വരെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. മം നെവർ ഹാഡ് ആൻ ആക്സിഡൻ്റ് എക്സെപ്റ്റ് വൺ. ദ ആക്സിഡൻ്റ് ഹാപ്പൻഡ് വൺ ഷീ ത്രോ എ സൈഡ് ഓഫ് മട്ടൺ ഔട്ട് ടു അങ്കിൾ പേറ്റ. ഇറ്റ് നോക്ക്ഡ് ഹിം ഓവർ ആൻഡ് ബ്രോക്ക് ഹിസ് ലെഗ്. അതായത് ഒരു ദിവസം അമ്മ എല്ലാ വട്ടവും ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു പോരുന്ന വഴിക്ക് എറിഞ്ഞു കൊടുക്കാറാണ് പതിവ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ദിവസം അങ്കിൾ പേറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു മട്ടൺ ലെഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് മട്ടൺ ലെഗ് എറിഞ്ഞു കൊടുത്തപ്പോൾ നേരെ നമ്മുടെ അങ്കിളിൻ്റെ കാലിൽ ചെന്ന് ഇടിച്ച് അങ്കിളിൻ്റെ കാലൊടിഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വേറൊരു ആക്സിഡൻറ്റും അമ്മയ്ക്ക് ഈ കാർ കൊണ്ട് സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത്രയും നാണക്കേടുകൾ സഹിച്ചു പോയ ഒരു സമയത്താണ് ഇവർക്ക് ലോട്ടറി അടിക്കുന്നത്. ആർക്കാണ്, അച്ഛനാണ് ലോട്ടറി അടിക്കുന്നത്. എമൗണ്ട് $50,000 ആണ് ലോട്ടറി അടിക്കുന്നത്. ആ ഒരു എമൗണ്ടും അതേപോലെ തന്നെ വെനസ്ഡേ എന്നുള്ള ഡേയും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെ $50,000 ഇവർക്ക് അടിച്ചു. അപ്പോൾ ഒരു ദിവസം ഇവർ സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വരുന്ന സമയത്ത് വളരെയധികം ചേഞ്ച്, കാരണം അല്ലെങ്കിൽ അച്ഛൻ എല്ലാ വട്ടവും കൗഷെഡിൽ എന്തെങ്കിലും പണികളൊക്കെ എടുക്കും, മിൽക്കിൻ്റെ ക്യാൻസ് കൗഷെഡിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി വെക്കുകയും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇപ്പം അച്ഛൻ ചിരിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്, അമ്മ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വിചാരിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങളുടെ അച്ഛന് $50,000 ലോട്ടറി അടിച്ചു. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. മെയിൻ സന്തോഷം എന്ന് പറയുന്നത് ആ പഴയ കാറ് വിറ്റിട്ട് പുതിയ കാറ് വാങ്ങാമല്ലോ, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഇവർ കാറ് വിൽക്കുകയും ചെയ്തു. ആ ഒരു കാഴ്ച കാണാനായിട്ട് അമ്മ ആക്ച്വലി വന്നില്ല. പിള്ളേരാണെന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി ആ കാഴ്ച കണ്ടു നിന്നു. ഇവർ പുതിയ കാറ് മേടിക്കുകയും ചെയ്തു. ഇനി പറയുന്നത് ഈ ഒരു ലോട്ടറി അടിച്ചതിന് ശേഷമുള്ള ചേഞ്ചസ് ആണ് പറയുന്നത് കേട്ടോ. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, മം ബോട്ട് എ ബിഗ് ഷൈനി ഗ്രീൻ കാർ. അമ്മയ്ക്കൊരു പുതിയൊരു കാറ് കിട്ടി, ബിഗ് ഷൈനി ഗ്രീൻ
ഷെവർലെറ്റ് കാറാണ് കേട്ടോ അമ്മ വാങ്ങിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അച്ഛന് ഡാഡ് ഗോട്ട് ന്യൂ കൗഷഡ് വിത്ത് മോഡേണൈസ്ഡ് ആൻഡ് വാട്ടർ ഗഷിങ് എവ്രിവർ. അച്ഛൻ എന്താണ് പുതിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു കൗഷഡൊക്കെ അച്ഛന് കിട്ടി. അതേപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും പുതിയ ക്ലോത്ത്സ്, ഷൂസ്, ബാഗ്സ്, സ്വിമ്മിംഗ് ടോക്സ് എല്ലാം തന്നെ കിട്ടി. അതിൽ ഈ 14 പിള്ളേരിൽ പെറ്റിംഗ് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് സ്വിമ്മിങ്ങേ വെറുത്തു ആ കുട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 10 ആണ്, ഇവളുടെ സൈസ് 10 ആണ്. പക്ഷേ അമ്മ പഴയ സ്വിമ്മിംഗ് ടോക്സൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ ഇവർക്ക് കൊടുക്കാറ്. അങ്ങനെ ഈ ഒരു പേട്ടിക്ക് കൊടുത്തിരുന്ന സൈസ് 10 ആണ് ഇവൾക്ക് വേണ്ടു. പേട്ടിക്ക് കൊടുത്തിരുന്നത് 38 സൈസിൻ്റെ സ്വിമ്മിംഗ് ടോക്കാണ്. 10 സൈസുള്ള കുട്ടിക്ക് 38 ഇട്ട എങ്ങനെ ഇരിക്കും? അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി സ്കൂളിലെ സ്വിമ്മിങ്ങേ വെറുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അമ്മ അത്രയും ഇങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ. അതേപോലെ തന്നെ അവരിപ്പോൾ കഴിക്കുന്നത്, ലോട്ടറി കിട്ടിയതിന് ശേഷം അവരിപ്പോൾ കഴിക്കുന്നത് സാൻഡ്വിച്ചൊക്കെയാണ് കഴിക്കുള്ളൂ. അതേപോലെ തന്നെ ബോട്ടിൽ സ്ക്വാഷൊക്കെ കൊണ്ടുപോകും. യെല്ലോ ബനാനാസ് ആണ് കഴിക്കണത്. യെല്ലോ ബനാനാസ് എന്ന് എടുത്ത് പറയാൻ കാരണം പണ്ടൊക്കെ ഓവർ റൈപ്പനായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇവർ കഴിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ബനാനയൊക്കെ ഓവറായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ കറുപ്പ കളറാവും. പക്ഷെ ഇപ്പോൾ ഇവർ കറക്റ്റ് യെല്ലോ കളറുള്ള ബനാനയാണ് കഴിക്കുന്നത്. അതേപോലെ തന്നെ ചിൽഡ്രൻ ആക്ടിങ് ലൈക്ക് ദേ വാസ് സ്പെഷ്യൽ പീപ്പിൾ. ഞങ്ങൾക്ക് ഇത്രയും രൂപ ലോട്ടറി കടിച്ച സ്ഥിതിക്ക് വളരെ സ്പെഷ്യൽ പീപ്പിളായിട്ടാണ് ഇവർ നടക്കുന്നത് അവിടെ സ്കൂളിലൊക്കെ. ദേ വോണ്ടഡ് മണി ഫ്രം ഡാഡ് ആൻഡ് ഹീ വാസ് ഓൾവേസ് റെഡി ടു ഗിവ് ഇറ്റ്. അതായത് അച്ഛൻ്റെ അടുത്ത് ഇവർ എപ്പോഴും വന്ന് പൈസ ചോദിക്കും ഒരാവശ്യത്തിന്. അച്ഛനാച്ചത് എപ്പോഴും കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയും ഇവർക്ക് സിനിമയ്ക്ക് പോകണം, പിക്ചറിന് പോകണം. അതിന് അമ്മയ്ക്ക് ടയേർഡാണ്, വയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദേ വെൻ ദം സെൽസ് ബൈ ടാക്സി. അവർ സ്വയം ടാക്സിയൊക്കെ വിളിച്ച് പോകും. വലിയ ആൾക്കാരാണിപ്പോൾ. ദേ ഗോട്ട് പിയാനോ, ബെഡ് സ്പ്രെഡ്. They gave up old car, but there was no change in the character of father and mother. അവർക്ക് പിയാനോ ഒക്കെ കിട്ടി. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് അവർക്കുണ്ടായി. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും ക്യാരക്ടറിൽ മാത്രം ഒരു ചേഞ്ചും വന്നില്ല. അവർക്കും ന്യൂ ഡ്രസ്സും, ഇപ്പം അച്ഛന് കൗഷായിട്ട് കിട്ടി, അമ്മയ്ക്ക് പുതിയ കാറ് വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവരുടെ ക്യാരക്ടറിന് ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയണത്. പിള്ളേരുടെ ക്യാരക്ടറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും ക്യാരക്ടർ വേർ ദ സെയിം ആസ് ഓൾവേസ്. പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും. മാം കണ്ടിന്യൂഡ് ഹെർ ഷോപ്പിംഗ്. അമ്മ ഇപ്പോഴും ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും അമ്മ കാറിൽ തന്നെയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട് അതിൽ. പണ്ട് അമ്മയ്ക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊന്നും കാറിൽ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അല്ലേ. കാരണം ആ കാറിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ കാറ് കിട്ടിയപ്പോൾ അമ്മ എന്താ ചെയ്യണം, അവരെല്ലാവരെയും ആ കാറിൽ കയറ്റിയിട്ട് ഷോപ്പിങ്ങിന് എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. അപ്പോൾ അമ്മയുടെ ക്യാരക്ടറിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അമ്മ ശരിയാണ്, ഒരുപാട് സ്ട്രിക്റ്റ് ആയിരുന്നു അമ്മ വീട്ടിൽ. പിള്ളേർക്ക് ബാഗ് പോലും വാങ്ങിച്ചു കൊടുക്കാണ്ട് ഷൂസും സ്വിമ്മിംഗ് ടോക്സും ഒക്കെ. 10 സൈസുള്ള കുട്ടിക്ക് 38 സൈസിൻ്റെ സ്വിമ്മിംഗ് ടോക്സ് കൊടുക്കുക. അതേപോലെ തന്നെ ഓവർ റൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഡിഗ് ചെയ്തെടുത്ത് കളഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുത്തയക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അമ്മയ്ക്കറിയാം വീട്ടിലെ ആ ഒരു പ്രശ്നങ്ങളും പ്രാരാബ്ദവും കഷ്ടപ്പാടും ഒക്കെ അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. അത് പിള്ളേരെ ആ ഒരു രീതികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു. അവർക്ക് പൈസ വന്നപ്പോൾ അതൊക്കെ അമ്മ മേടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ അതേപോലെ തന്നെ അമ്മ നല്ലൊരു കൈൻഡ് ഹാർട്ടഡ് ആണ്. കാരണം നാട്ടിലുള്ള എല്ലാവർക്കും ഷോപ്പിങ്ങിന് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണു. അതൊക്കെ എന്താ പറയുക, അവൾക്ക് പറ്റാവുന്ന രീതിയിൽ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പുതിയ കാറ് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഗമയൊന്നും കാണിക്കാതെ എല്ലാവരെയും ആ കാറിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. കാറിൻ്റെ സൈഡിലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കാറിൻ്റെ പെയിൻറ് വരെ പോയി, സ്ക്രാച്ചൊക്കെ വീണു പുതിയ കാറുമേ. അങ്ങനെ അമ്മയുടെ ക്യാരക്ടർ പറയാൻ വെച്ചാൽ വളരെ നല്ല സ്ത്രീയാണ് ആക്ച്വലി. പിള്ളേർക്കാണ് ഷെയിം തോന്നുന്നത് അമ്മയുടെ കാര്യത്തിൽ. പക്ഷെ അമ്മ എന്തോരം നല്ല കാര്യങ്ങളാണ് ചെയ്യണല്ലേ. അപ്പോൾ അമ്മയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ഇതൊക്കെ എഴുതണം കേട്ടോ. ഇനി നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ് എന്നായിരുന്നു നമ്മുടെ ഹെഡിങ്. അപ്പോൾ അത് ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് നമുക്ക് നോക്കാം. ദ കളർ ഓഫ് ദ ന്യൂ കാർ ഗ്രീൻ വൺസ്. സം പാച്ചസ് ഓഫ് ഗ്രീൻ പെയിൻറ് ഹിയർ ആൻഡ് ദേർ കുഡ് ബി സീൻ ഓൺ ദ കാർ. അങ്ങനെ ഇപ്പോൾ പുതിയ കാറ് കിട്ടിയതിന് ശേഷം അമ്മ ഷോപ്പിങ്ങിനൊക്കെ അവരെയും കൊണ്ട് പോകണുണ്ടല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കാറും സ്ക്രാച്ചൊക്കെ വീണു, പെയിൻറ്റൊക്കെ പോയി പുതിയ കാറിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്രീൻ കളർ കാണാം. അതാണ് പറയുന്നത് പണ്ട് ആ ഒരു കാറിൻ്റെ കളറ് ഗ്രീൻ കളറായിരുന്നില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വേറൊരു ഗ്രീൻ കളർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറയാണ് ഹിയർ ആൻഡ് ദേർ കുഡ് ബി സീൻ ഓൺ ദ കാർ ഇഫ് വൺ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ക്ലോസ്ലി. ഒരാൾ വന്നിട്ട് അതിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഗ്രീൻ കളർ കാണാം. അപ്പോൾ പണ്ട് ഇതൊരു ഗ്രീൻ കളറായിരുന്നു അല്ലേ. ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ് എന്നാണ്
ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ കൂടെ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത് അമ്മയുടെ ഒരു ക്യാരക്ടർ അല്ലേ. വളരെ നല്ല ക്യാരക്ടർ തന്നെയാണ്, പിള്ളേർക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ എന്താണ്, പൈസേനേക്കാൾ അവർ കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത് റിലേഷൻസിനാണ്. അതായത് ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെയാണ് കൂടുതൽ മൂല്യം കൊടുക്കുന്നത്. കാരണം ആ ഒരു ലോട്ടറി അടിച്ചതിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സൊന്നും മാറുന്നില്ല. അവരുടെ ഫ്രണ്ട്സിനെയും കൂടെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനായിട്ടാണ് ട്രൈ ചെയ്തത് അല്ലേ. അപ്പം ഞാനിപ്പോൾ ഈ തന്നിരിക്കുന്ന നോട്ട്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, വായിച്ചു നോക്കാം കേട്ടോ. എത്ര ചിൽഡ്രൻ ആയിരുന്നു ഇവർ വീട്ടിലുണ്ടായിരുന്നത്? 14 പിള്ളേർ, അത് മറക്കരുത്. പിന്നെ വെനസ്ഡേയിലാണ് ഷോപ്പിങ്ങിന് പോയിരുന്നത്. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ പേരും മറക്കരുത് കേട്ടോ. പിന്നെ പെറ്റി എന്തുകൊണ്ടാണ് സ്വിമ്മിങ് വെറുത്തിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ സൈസ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. സ്വിമ്മിങ് ടോഗിൻ്റെ അമ്മ കൊടുത്തയച്ചിരുന്നത് 38 സൈസിൻ്റെ ആയിരുന്നു, അതുകൊണ്ടാണ് അവൾ വെറുത്തിരുന്നത്. കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി അങ്കിൾ റോസ് എന്തുകൊണ്ടാണ് ഈ ഒരു കാറ് കൊടുത്തിരുന്നത്? അങ്കിൾ റോസ് ഓക്ക്ലാൻഡിൽ ഇത്രയും എന്താ പറയുക ഓൾഡ് കാറ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും, അതുകൊണ്ടാണ് അച്ഛൻ ഈ ഒരു കാറ് കൊടുത്തത്. ഇനി വൈ ഡിഡ് മം ടൂട്ട് ദ ഹോൺസ് ഓഫ് ദ കാർ ഓൺ വെനസ്ഡേ മോർണിംഗ് വെൻ ഷീ വാസ് ഔട്ട് ഓൺ ദ റോഡ്? എന്തുകൊണ്ടാണ് അമ്മ ബുധനാഴ്ചകളിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നിരുന്നത് എന്തിനാ? അവളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും അവൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് എന്ന് അറിയിക്കാനായിരുന്നു. കാരണം അവർക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ കൂടി അമ്മ മേടിച്ചു കൊടുക്കുമായിരുന്നു. ഇതൊക്കെ ആ നോട്ടിലുണ്ട് കേട്ടോ. ഇനി വിച്ച് വാസ് ദ ഓൺലി ആക്സിഡൻറ്റ് ദാറ്റ് മം എവർ ഹാഡ് ഇൻ ദ കാർ? ആ ഒരു കാറിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ഒരു ആക്സിഡൻ്റ് എന്തായിരുന്നു? നമ്മുടെ അങ്കിൾ പേറ്റയുടെ കാലുമയ്ക്ക് മട്ടൺ ലെഗ് എറിഞ്ഞത് കേട്ടോ. ഇനി ഹൗ ഈസ് മിസ്റ്റർ ഹാർഡ്ലി ദ പക്കേ ടീച്ചർ പ്രസൻറ്റഡ് ഇൻ ദ സ്റ്റോറി? അതിൽ ആളുടെ കൂടെ നടന്നു പോകുന്ന സമയത്ത് അമ്മ ആരെങ്കിലും ഉണ്ടോ വരാനെന്ന് ചോദിച്ചപ്പോൾ ആൾ ഓടിക്കയറിയിരുന്നു അല്ലേ കാറിൽ. അപ്പോൾ ഇത് അവർക്ക് ഭയങ്കര ഷെയിമായി പിള്ളേർക്ക്, അതായിരുന്നു ആളെക്കുറിച്ച് പറയുന്നത്. ഇനി ഹൗ കുഡ് ഡാഡ് ബൈ എ ന്യൂ കാർ? എങ്ങനെയാണ് അച്ഛൻ പുതിയ കാർ വാങ്ങുന്നത്? ലോട്ടറി അടിക്കുമ്പോൾ $50,000 അടിക്കുമ്പോഴാണ് മേടിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നാണക്കേട്, അമ്മേനെ കൊണ്ട് നാണക്കേടുണ്ടായ കുറച്ച് സിറ്റുവേഷൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സ്വിമ്മിംഗ് ടോക്സിൻ്റെ കാര്യം പറയാം, ഫ്രൂട്ട്സിൻ്റെ അവിടെ നിന്ന് ഓവർ റൈപ്പണായിട്ടുള്ള ഭാഗങ്ങൾ ഡിഗ് ചെയ്തെടുത്ത ഒരു കാര്യം പറയാം. അതേപോലെ തന്നെ ഈ ഒരു കാറ് ഡ്രൈവ് ചെയ്ത് പോണ കേസൊക്കെ പറയാം കേട്ടോ. അതേപോലെ തന്നെ അമ്മയുടെ ഒരു ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഷീ നോ വെൽ ദ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് ഓഫ് ദ ഫാമിലി. ആ ഫാമിലിയിലെ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് ഒക്കെ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അവർക്ക് സ്കൂൾ ബാഗ് കൊടുക്കാഞ്ഞതും ഷൂസ് കൊടുക്കാഞ്ഞതും അവരേക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാഞ്ഞതൊക്കെ അവരുടെ വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടുകൾ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതറിഞ്ഞുകൊണ്ടാണ് അമ്മ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് പിള്ളേരുടെ അടുത്ത് നിന്നിരുന്നത്. പൈസ കിട്ടിയ സമയത്ത് അമ്മ അത് അവർക്ക് നല്ലപോലെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അമ്മയുടെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ പറയാം. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അമ്മയാണ് ശരിക്കും. മറ്റുള്ളവരുടെ അടുത്തൊക്കെ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഷോപ്പിങ്ങൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ്. ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു അമ്മ കൂടിയാണ്. കാരണം മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നാണക്കേടോടുകൂടി നോക്കുമ്പോൾ അവൾക്കൊരു നാണക്കേടുമില്ല കാറിൽ പോകാനായിട്ട് അല്ലേ. അത്രയും ബോൾഡായിട്ടുള്ള ഒരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടി ബോൾഡായിട്ട് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന ഒരമ്മയാണ്. ഇനി ഇതിൽ ആ ഒരു കാറിൻ്റെ സിമ്പൽ എന്താണെന്ന് വെച്ചാൽ, ആദ്യം കാറ് എന്താ പറയുക പോവർട്ടീനെ സൂചിപ്പിച്ചിരുന്ന ഒരു കാറായിരുന്നു. പക്ഷെ പിന്നീട് വെൽത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാറായിട്ട് അത് മാറി. പക്ഷേ അതിൽ പോകുന്ന അമ്മയുടെ ക്യാരക്ടറിന് ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യത്തെ കാർ എവിടെ നിന്ന് കിട്ടിയത്? അങ്കിൾ റാസ് കൊടുത്തതാ അല്ലേ. അത് ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുക. പുതിയ കാറ് വാങ്ങാനായിട്ടുള്ള കാരണവും എങ്ങനെയാണ്, ലോട്ടറി അടിച്ചതിന് ശേഷമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഏത് കാറ് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിലുണ്ട്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് ഈ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കുക, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് പഠിക്കുക. അത് പഠിച്ച് ഈ ഒരു കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോട്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചോ. താങ്ക് യു. Thanks for watching.